കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യൂദ എഴുതിയ ലേഖനത്തിൻ്റെ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യൂദയുടെ ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം നമുക്കൊരിക്കൽ കൂടെ വായിക്കാം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പി, ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പി. യൂദയുടെ അടുത്ത ശാസനം പാപികളോടുള്ള ബന്ധത്തിലാണ് എന്ന് കാണാവുന്നതാണ്. പിന്മാറ്റക്കാരെ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിക്കുമ്പോൾ തന്നെ പാപത്തിൽ അടിമപ്പെട്ട് സാക്ഷ്യമില്ലാതെ ജീവിക്കുന്ന ചിലരെ അവരുടെ ദുർമാർഗ ജീവിതത്തിൽ നിന്നും കരകയറ്റുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അവരോട് കരുണ കാണിക്കുന്നത് വളരെ ദൈവഭയത്തോടുകൂടി ആയിരിക്കണം എന്ന് യൂദ ഇവിടെ ഉത്ബോധിപ്പിക്കുന്നു. അല്ലെങ്കിൽ കരുണ കാണിക്കുന്നവരും പാപത്തിൽ വീണു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഉദാഹരണത്തിന്, യോഹന്നാൻ 8:3-11 വരെ ഒരു പാപിനിയായ സ്ത്രീയെക്കുറിച്ച് നാം കാണുന്നു. വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 4:10 ശമരിയാക്കാരി സ്ത്രീയെയും നമുക്ക് കാണാൻ കഴിയും. ഇവർ രണ്ടുപേരും സമാനമായ പാപങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരാണ്. എന്നാൽ അവരോട് കർത്താവ് ഇടപെട്ടത് എത്ര മാതൃകാപരമായിട്ടാണ്. അവരോട് കൂടെ കർത്താവ് ആയിരുന്നെങ്കിലും അവരുമായിട്ട് അല്ലെങ്കിൽ അവരുടെ പാപത്തിന് കർത്താവ് ഓഹരിക്കാരനാകാതെ കർത്താവ് തന്നെ തന്നെ സൂക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കർത്താവ് പിന്നെ പരിശുദ്ധനാണ്, കർത്താവ് ദൈവമാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. എങ്കിലും ആ മാതൃക നമുക്ക് പിൻപറ്റുവാൻ മതിയായതാണ്. അതുകൊണ്ട് കറപിടിച്ച അങ്കി പോലും എന്ന് പറയുന്നത് മലാഖി 3:16 പറയുന്ന ഒരു വാക്യത്തോട് യോജിക്കുന്നുണ്ട്. അവിടെ അവൻ്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് പറയുന്ന ഒരു അലങ്കാര പ്രയോഗമുണ്ട്. അതിനോട് യോജിച്ചു വരുന്നതാണ് ജഡത്താൽ കറപിടിച്ച അങ്കി എന്ന് പറയുന്നത്. അതായത് അവൻ എല്ലാവിധ പാപങ്ങളാലും അങ്ങേയറ്റം വെറുക്കപ്പെട്ട നിലയിലെത്തി എന്ന ആശയമാണ് കറപിടിച്ച അങ്കിക്കുള്ളത്. എന്നാൽ അവരോടും കരുണ കാണിക്കാൻ യൂദ ആവശ്യപ്പെടും. നമ്മൾ 2 കൊരിന്ത്യർ 6:ത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് ശരിയായ വേർപാടിൻ്റെ കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ, അതായത് ദേവാലയത്തിൻ്റെ വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, വിശ്വാസികൾക്ക് അവിശ്വാസികളോട് എന്ത് ഓഹരി എന്നൊക്കെ പറഞ്ഞിട്ട് നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരുടെ നടുവിൽ വസിക്കുകയും അവരോടുകൂടെ ഇരിക്കുകയും ചെയ്യും എന്നെല്ലാം പറഞ്ഞു വന്നിട്ട് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ഞാൻ നിങ്ങൾക്ക് പിതാവുമായിരിക്കുമെന്ന് കർത്താവ് പറയുന്നു. ഇത് പറഞ്ഞിട്ട് 7-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോൾ നോക്കുക, വേർപാടിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് ഉടനെ തന്നെ വിശുദ്ധിയെ തികയ്ക്കാനായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് എന്ന് കാണാൻ കഴിയും. അതുപോലെ സർദീ സഭയിലെ വിശ്വസ്തരോട് അവർ തങ്ങളുടെ വസ്ത്രം മലിനമാക്കിയില്ല എന്ന് വെളിപ്പാട് 7:14 വസ്ത്രം മലിനമാക്കിയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വെളിപ്പാട് 7:14 വിശ്വസ്തന്മാരോട് ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു അങ്കിയുടെ കാര്യമാണ്. ശരിക്കും വസ്ത്രം എന്ന് പറയുന്നത് എന്തിനെയാണ് കാണിക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്, വ്യക്തമാണ്. വസ്ത്രം നമ്മുടെ ജീവിതത്തെയാണ് കാണിക്കുന്നത്. വസ്ത്രം മലിനമായി തീരുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം മലിനമായി തീരുന്ന കാര്യമാണ്. അതാണ് വെളിപ്പാട് 3 സർദീസിലെ സഭയോട് പറയുന്ന ദൂതിൽ പറയുന്നത്. അവിടെ ഉള്ളവരൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്.
അവര് എന്താണ് ആത്മീയമായ ഉറക്കത്തിലായിരിക്കുന്നെങ്കിലും എങ്കിലും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, വസ്ത്രം മലിനമാകാത്ത കുറെ പേർ എനിക്ക് അവിടെ ഉണ്ട്. അപ്പൊ സർദീസിലുള്ള കുറെ പേർ വസ്ത്രം മലിനമാക്കാത്തവരാണ്, ജീവിതത്തെ മലിനമാക്കുന്ന കാര്യമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ ഭയത്തോടുകൂടെ ചിലർക്ക് നാം കരുണ കാണിക്കുമ്പോൾ നമ്മുടെ ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് വേണം അത് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ മറ്റൊന്നിലേ പറഞ്ഞാൽ, നമ്മുടെ അങ്കി സൂക്ഷിച്ചുകൊണ്ട് വേണം മറ്റുള്ളവരുടെ കരുണ കാണിക്കാൻ എന്നാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഇപ്പോൾ ഞാൻ ഈ വിഷയം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫാദർ ഡാമിയൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ചിന്തിക്കാനായിട്ടിടയായി. ആരാണ് ഫാദർ ഡാമിയൻ? അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു. എന്നാൽ താൻ കുഷ്ഠരോഗത്തിന്റെ മരുന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മരുന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുഷ്ഠരോഗിയോട് ഇടകലർന്ന് താൻ പ്രവർത്തിച്ചതിന്റെ ഫലമായി താനും ഒരു കുഷ്ഠരോഗിയായി തീരുകയും താൻ മരണം വരിക്കുകയും ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുന്ന ഒരു പാഠം എന്ന് പറയുന്നത്, കുഷ്ഠരോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചു വേണം അത് ചെയ്യാൻ. കുഷ്ഠരോഗിയോട് വ്യക്തമായ അകലം പാലിച്ചുകൊണ്ട് വേണം അത് ചെയ്യാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ കുഷ്ഠരോഗം തന്നെ മരണത്തിലേക്ക് നയിക്കും. എന്ന് പറഞ്ഞതുപോലെ, പാപികളോട് നാം ഏർപ്പെടുമ്പോൾ നാം നമ്മുടെ വസ്ത്രത്തെ വളരെ സൂക്ഷിക്കാനായിട്ട് ആവശ്യമുണ്ട്. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ കർത്താവ് ചുങ്കക്കാരനും പാപിയും ആയോ? ആയില്ല, അവരുടെ സ്നേഹിതൻ എന്നാണ് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. കർത്താവ് തന്റെ വസ്ത്രം ഡിഫൈലാകാതിരിക്കാനായിട്ട് സൂക്ഷിച്ചു, തന്റെ വസ്ത്രം മലിനമാകാതിരിക്കാനായിട്ട് കർത്താവ് സൂക്ഷിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വാസത്യാഗത്തിന് ഇരയായവരോട് ഇടപെടുന്നതിന് ആത്മീയ വിവേചനം അനിവാര്യമാണ്. ദുരുപദേശം പ്രചരിപ്പിക്കുന്നവരോടും അതിന്റെ സ്വാധീനത്തിൽ വീണുപോയവരോടും വ്യത്യസ്തമായ നിലകളിൽ ഇടപെടുവാൻ തിരുവഴുത്ത് അനുശാസിക്കുന്നു. ദുരുപദേഷ്ടാക്കളെ സംബന്ധിക്കുന്ന ഒരു നല്ല ഉപദേശം 2 യോഹന്നാൻ 10:11 വാക്യങ്ങളിൽ കാണാൻ കഴിയും. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്, അവന് കുശലം പറയുമരുത്. അവന് കുശലം പറയുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയല്ലോ എന്ന് നാം കാണുന്നു. എന്നാൽ ദുരുപദേശക്കാരാൽ വഞ്ചിക്കപ്പെട്ടവരെ സംബന്ധിച്ച് വ്യത്യസ്തമായ സമീപനമാണ് യൂത പരിചയപ്പെടുത്തുന്നത്. ഇതിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ചിലരോട് നാം ദയയുള്ളവരായിരിക്കേണ്ടതുണ്ട്. അവരോട് കരുണയോടെ ഇടപെട്ട് സംശയങ്ങളെ ദൂരീകരിച്ച് സത്യവിശ്വാസത്തിൽ അവരെ സ്ഥിരപ്പെടുത്തുവാൻ ഗൗരവമായ താല്പര്യം എടുക്കേണ്ടതാണ്. എന്നാൽ വിശ്വാസത്യാഗികളുടെ സ്വാധീനത്തിൽപ്പെട്ട് മറഞ്ഞു പോകാൻ തൽപരരായിരിക്കുന്നവരുണ്ട്. അവരെ വീണ്ടെടുക്കാൻ ശക്തമായ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകി ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടതാകുന്നു. പഴയ നിയമ വ്യവസ്ഥ അനുസരിച്ച് ഒരു കുഷ്ഠരോഗിയുടെ വസ്ത്രം കളങ്കപ്പെട്ടതാകയാൽ ചുട്ടരിക്കണമായിരുന്നു. ലേവ്യർ 13:47-52 വാക്യങ്ങൾ. ലൈംഗിക പാപങ്ങളിൽ വീണവരോട് ഇടപെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, വസ്ത്രധാരണ രീതി പോലും ദുർമോഹം ജനിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ്. ഇങ്ങനെയുള്ള ഭൗതിക മുഖാന്തരങ്ങൾ കാണുകയോ അല്ലെങ്കിൽ അത് അനുഭവിക്കുകയോ വഴി ചില പ്രവൃത്തികളോട് നമുക്ക് മാനസികമായ അടുപ്പമുണ്ടാകുന്നു. ആയതിനാൽ പാപത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നവരുമായി ഇടപെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ പാപപ്രേരണ ജനിക്കാവുന്ന ഏതൊരു സാഹചര്യത്തെയും ശ്രദ്ധാപൂർവം ഒഴിവാക്കേണ്ടതാണ്. പേര് പറയപ്പെടാത്ത ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഒരു മനുഷ്യന്റെ വസ്ത്രത്തിൽ പാപം ബാധിച്ചും തിന്മ പകർന്നും ഇരിക്കുന്നു. പാപജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതെല്ലാം തള്ളിക്കളഞ്ഞുവെങ്കിൽ മാത്രമേ ആത്മനാശത്തിന് കാരണമാകുന്ന ഈ മഹാരോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷയുള്ളൂ. JB Mayer എന്ന ദേവദാസൻ പറയുന്നത് ഇങ്ങനെയാണ്, പാപികളോട് കരുണ കാണിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണെങ്കിലും പാപത്തെ ഉണർത്തുന്ന എല്ലാറ്റിനെയും തികഞ്ഞ വെറുപ്പോടെ നേരിടേണ്ടതാണ്.
പാപത്തെ ഉണർത്തുന്ന എല്ലാറ്റിനെയും തികഞ്ഞ വെറുപ്പോടെ നേരിടേണ്ടതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ ആലോചനകൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ. അതുകൊണ്ട് ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് സകലരോടും കരുണ കാണിപ്പാൻ നമുക്ക് ഇടയാകട്ടെ.